ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പബ്ജി വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ പബ്ജി റെസ്പോൺസ് ചെയ്തു ഗൈസ്. പബ്ജിയുടെ റെസ്പോൺസ് വന്നു, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഷ്യൂറിൻ്റെ റെസ്പോൺസും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ പബ്ജി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം നമ്മൾ പബ്ജി തിരികെ വരാൻ പോകുന്നത്. അപ്പോൾ പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാ ന്യൂസും കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ അറിയിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ബട്ടൺ എനേബിൾ ഓൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് തുടർച്ചയായിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ ഫോൺ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് ഇനി പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും പലതരത്തിലെ ന്യൂസും കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പബ്ജി ഇന്ത്യ ഏകദേശം വരവായി എന്ന് പറഞ്ഞിട്ട് മുന്നേ ഞാൻ ഓരോ ന്യൂസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പബ്ജി ഇന്ത്യ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പബ്ജി ക്രാഫ്റ്റോൺ കമ്പനിയെ മറികടന്ന് നമ്മുടെ പബ്ജി ഇന്ത്യൻ കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ, നമ്മളെ പബ്ജി റിയാക്ട് ചെയ്തു. നമ്മളെ പബ്ജി റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പബ്ജിയുടെ റെസ്പോൺസ് വന്നു. പബ്ജി പ്ലേ സ്റ്റോറിലേക്ക് നമ്മളെ പ്ലേ സ്റ്റോറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ പബ്ജിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ കമ്പനി ഗൂഗിളിനോട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കമ്പനിയോട് അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇത് പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യണം, അതൊരു ലൈവായിട്ട് തന്നെ ലോഞ്ച് ചെയ്യണം, നമ്മൾ ട്രെയിലർ എല്ലാം ഒരുമിച്ച് തന്നെ വരാൻ വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ്. അത് നമുക്ക് ഒരു സ്പോർട്സ് കിഡായ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ആ ആർട്ടിക്കിൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജം ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ നാളിനെ ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. നമ്മൾ ജിം ഇ സ്പോർട്സ് പറഞ്ഞതുപോലെ തന്നെ ഒരു കിടിലൻ ന്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പബ്ജി ഏതാണ്ട് മണിക്കൂറുകൾക്കകം, ഏതാണ്ട് നിമിഷങ്ങൾക്കകം നമ്മൾ ഇന്ത്യയിലേക്ക് വരും എന്നാണ് നമുക്ക് ഇപ്പം കിട്ടിയ ന്യൂസ്. അത് ഉറപ്പായിട്ട് നമ്മളെ പബ്ജി എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. നമ്മളെ പബ്ജി ഇന്ത്യ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തും നമുക്ക്. ഇതുകൊണ്ട് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താം എത്രയും പെട്ടെന്ന് വരും. അതുപോലെ തന്നെ നമ്മളെ മൈക്രോസോഫ്റ്റ് ഏഷ്യോ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം അതിൻ്റെയും സ്ക്രീൻഷോട്ട് അതിൻ്റെയും ആർട്ടിക്കിൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. എല്ലാവർക്കും അറിയാം ക്രാഫ്റ്റോൺ കമ്പനി ആയിരുന്നു ഇത്രയും നാൾ ഉണ്ടായത്. ക്രാഫ്റ്റോൺ കമ്പനി അല്ല, ടെൻസെൻറ്റ് കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടെൻസെൻറ്റിനെ ഒഴിവാക്കി, ചൈന കമ്പനീസിനെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഇന്ത്യക്കാരെ ക്ക് വേണ്ടിയിട്ട് നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളെ പബ്ജി തിരികെ വരുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിന് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളെ മൈക്രോസോഫ്റ്റ് ട്വിറ്ററിലൂടെ പറയുന്നത്, അവർ ട്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആയിട്ട് ഇനി ഒരു ന്യൂസും വിടില്ല, നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ പബ്ജിയുടെ ന്യൂസും നമ്മൾ പറയില്ല, അതൊക്കെ പറയുന്നത് പബ്ജി കോർപ്പറേഷൻ മാത്രമാണ്. അതിലൊരു റൈറ്റായിട്ട് അതിലൊരു സംഭവം നമ്മളായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും ലീക്കാവുന്നതല്ല. എല്ലാത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് പബ്ജിക്കാരാണ്. പബ്ജിക്കാർ മാത്രമേ, പബ്ജി കോർപ്പറേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ പബ്ജി ഇന്ത്യ മാത്രമേ നമ്മളെ പബ്ജി എപ്പോഴാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്, എപ്പോൾ ട്രെയിലർ വരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മളെ പബ്ജിക്കാർ മാത്രമേ പറയൂ. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മളെ പെട്ടെന്ന് തന്നെ ഇത്രയും നാൾ പ്രൈവറ്റ് കമ്പനിയായി രൂപീകരിച്ചു, ഇപ്പോൾ നമ്മളെ പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ എത്തിക്കാൻ പറയുന്നു. ഇതൊക്കെ ടപ്പേ ടപ്പേ എന്നിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാ ന്യൂസും കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു, ആ ബെൽ ബട്ടൺ എനേബിൾ ഓൾ ചെയ്ത് വെച്ചു. എന്നാൽ മാത്രമേ ഞാൻ ഇത് വിളിച്ച് തുടർച്ചയായിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യുക, അവർ പറഞ്ഞോട്ടെ ഈ ന്യൂസും കാര്യങ്ങളും. അപ്പോൾ ഇനി ഒരു വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. മിസ്റ്റർ തോർ സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.